ഇവിടെ നമ്മൾ റാമോജി ഫിലിം സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു അൽഫീസ് വേൾഡ്. അങ്ങനെ റാമോജി ഫിലിം സിറ്റിക്കുള്ളിലേക്ക് നമ്മൾ കടക്കാനായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുക കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്കിപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിയുമ്പം നമുക്കത് ഇതുപോലൊരു സ്റ്റിക്കർ തരും. ആ സ്റ്റിക്കർ നമ്മുടെ ഉടുപ്പിൽ ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് വേണം അകത്തോട്ടായിട്ട് കയറാൻ. അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. ഇതുപോലെ ആളുകളെ കയറ്റിക്കൊണ്ടു പോകാനായിട്ട് ബസ്സുകൾ, ഒരുപാട് ബസ്സുകളുണ്ട് ഇവിടെ. ഈ ബസ്സിൽ കയറിയിട്ട് നമ്മളിങ്ങനെ ഉള്ളിലോട്ട് അവർ കൊണ്ടുപോകും. പോയി ഓരോ ഭാഗത്തും ചെന്നിട്ട് നമ്മളെ അവിടെ ഇറക്കി വിട്ടിട്ട് നമ്മൾ അവിടെയുള്ള എല്ലാ കാണാനുള്ള എല്ലാ സംഭവങ്ങളും കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പിലോട്ട് മാറി നിൽക്കുമ്പം അവിടുന്ന് വേറെ ബസ് വരും. അങ്ങനെ ആ ബസ്സിൽ കയറിയിട്ട് അടുത്ത സ്ഥലത്ത് പോകണം. അങ്ങനെ ഓരോരുത്തടുത്തും കുറേ ബസ്സിനകത്ത് കയറിയിട്ടാണ് നമ്മളിതെല്ലാം കണ്ട് തീർക്കുന്നത്. കൺകുളിർക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് റാമോജി ഫിലിം സിറ്റിക്കകത്ത് നമുക്ക് കാണാനായിട്ട്. പക്ഷെ എല്ലാം ഒന്നും വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല, ടൈം ഒത്തിരി ആയിപ്പോവും. അതുകൊണ്ട് അത്യാവശ്യമുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുക കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചലച്ചിത്ര സ്റ്റുഡിയോ സമുച്ചയമാണ് റാമോജി ഫിലിം സിറ്റി. ഏകദേശം 1600 ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദിലെ വിജയവാഡയിൽ ഹയാത് നഗർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന റാമോജി ഫിലിം സിറ്റി ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. റാമോജി ഗ്രൂപ്പിന്റെ തലവനും ചലച്ചിത്ര നിർമ്മാതാവുമായ റാമോജി റാവുവാണ് ഇങ്ങനെ ഒരു സൗകര്യം 1996 ഒരുക്കുന്നത്. റാമോജി റാവുവിന്റെ ഉടമസ്ഥതയിലുള്ള ഉഷ കിരൺ മൂവീസ് എന്ന ചലച്ചിത്ര കമ്പനി ഇന്ത്യൻ ചലച്ചിത്രങ്ങളിൽ ചെലുത്തിയ സ്വാധീനത്തിന്റെ അനന്തരഫലമാണ് ഇങ്ങനെ ഒരു ഫിലിം സിറ്റി തുടങ്ങാൻ പ്രേരിതമായത്. ഉഷ കിരൺ മൂവീസ് എന്ന ചലച്ചിത്ര കമ്പനി ഏകദേശം 80 ചലച്ചിത്രങ്ങൾ ഹിന്ദി, മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ നിർമ്മിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ സമുച്ചയമായതിനാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. റാമോജി ഫിലിം സിറ്റിയുടെ വിശേഷണം എന്താണെന്ന് അറിയാമോ? നഗരത്തിനുള്ളിലെ നഗരം എന്നാണ്. Yes, which guard is there in case? No? So, bina bhagwan badi, guardless temple. So, director ko jo bhi bhagwan chahta, saath ka lage shooting kata, shooting ke baad pretty ke saath leke jaate hain. Sab log Chennai Express movie dekha na? So, bina bhagwan temple, Chennai Express, bina bhagwan temple, right? നമ്മൾ കയറുന്ന ബസ്സിൽ ഓരോ ബസ്സിലും ഓരോ ഗൈഡ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ യാത്ര തുടരുന്ന സമയത്ത് റോഡിന് ഇരുവശവും ഉള്ള കെട്ടിടങ്ങളായാലും സ്ഥലത്തായാലും എന്തൊക്കെ അവിടെ ഏതൊക്കെ ഫിലിം ഷൂട്ട് ചെയ്തെന്നും എന്തൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഗൈഡ് നമുക്ക് വിശദീകരിച്ച് തന്നുകൊണ്ടേയിരിക്കും. വിനോദ പാർക്ക് ഉൾപ്പെടെയുള്ള പ്രകൃതിദത്തവും കൃത്രിമവുമായ ആകർഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു തീമാറ്റിക് അവധിക്കാല കേന്ദ്രവും പ്രശസ്തമായ ടൂറിസം വിനോദ കേന്ദ്രവുമാണ് ഇത്. പ്രതിവർഷം ഏകദേശം 1.5 വിനോദസഞ്ചാരികൾ ഇവിടം സന്ദർശിക്കുന്നുണ്ട്. ഹൈദരാബാദിൽ നഗരത്തിന്റെ പ്രാന്ത പ്രദേശത്തുള്ള അബ്ദുള്ള പൂർമെറ്റിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 1997 പുറത്തിറങ്ങിയ മാ നാനാക്കു പേളി എന്ന ചിത്രമാണ് സ്റ്റുഡിയോയിൽ ആദ്യമായി ചിത്രീകരിച്ചത്. ഒരു കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ആ കണ്ടിട്ട് പുറത്തോട്ട് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇതുവഴി നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ അടുത്ത ബസ് കാത്തു നിന്നിട്ട് ആ ബസ് കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അത്രേ ഉള്ളൂ, പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ അടുത്ത ഇനി ട്രെയിനകത്ത് കയറാൻ പോവാം. ചെന്നൈ എക്സ്പ്രസ്സിനകത്ത് ഇതാ ഈ ട്രെയിനായിരുന്നു. ചെന്നൈ എക്സ്പ്രസ്സില് ഈ ട്രെയിനാണോ? സോറി സോറി.
അടുത്ത നമ്മൾ ട്രെയിനിൽ കയറാൻ പോവാ। चेन्नई एक्सप्रेस सीम नामा का ट्रेन प्लाटफोम रेलवे स्टेशन इन का अगले रेलवे स्टेशन वीडूम यात्रा अड़क नाम बाहुबल सैटल वन पूंदोट होटल रेलवे स्टेशन विमानत्तावलम अपार्टमेंट ब्लॉक मालिक वर्कशॉप सैट समय चित्री विविध फिल्म यूनिट और केंद्र अड़कें इवे आर होटल नापत् साउंड स्टेज रेलवे स्टेशन मुदल क्षेत्र वर स्थि सैटू ऐसे आरूर जीवन एजेंट विविध इंडियन भाषक प्रति वर्ष 400 मुदल 500 सिनेमा गल वरे फिल्म सिटी कैगार्यम चेय्युन्नुण्ड। महेश्मदी साम्राज्यम और दिवस नमुक रामोजी फिल्म सीट फुल कंकान पेट मूं ना दिवस फुल का दिवस फुल ऐसी वैक मणी आयपति अब रामोजी फिल्म सीटी विशेष इत्र अड़ न वीडियो वीडूम का थैंक यू।